നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു കാറാണ് ഇപ്പോൾ കേരളത്തിലെ വിവാദ വിഷയം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ പഴക്കം ചെന്ന, പതിറ്റാണ്ടുകൾ പഴക്കം ചെന്ന, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ, മൈലുകൾ ഓടിയ ഒരു ആൻറ്റിക്കാർ വ്യവസായി യൂസഫ് അലി സ്വന്തമാക്കിയ വാർത്തയാണ്. പക്ഷേ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം അതിനെപ്പറ്റി പിന്നീട് വിവാദം ഒന്നും ഉണ്ടായില്ല, വളരെ ശാന്തമായിരുന്നു, സൈലൻ്റ് ആയിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ പൊടുന്നനെ ആ കാറിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ കൊടുമ്പിരികൊള്ളുകയാണ്. രാജശേഖരൻ നായർ എന്നൊരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട്, ഞാനതൊന്ന് വായിക്കാം. ആരാധ്യ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ്റെ ബെൻസ് കാർ യൂസഫ് അലിക്ക് കൈമാറ്റം ചെയ്യരുത് എന്ന ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. തമ്പുരാന് അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഈ കാറിന് മോഹവില നൽകി വാങ്ങാൻ പലരും തമ്പുരാനെ സമീപിച്ചെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. കൊട്ടാരത്തിൽ വെച്ച് ഈ കാര്യം എന്നോട് തമ്പുരാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാറിന് പകരം രണ്ട് പുതിയ കാറുകൾ നൽകാമെന്ന് വെസ്റ്റ് ജർമ്മനി ആസ്ഥാനമായുള്ള കമ്പനിയിലെ ഉന്നതർ തമ്പുരാനെ സമീപിച്ച് ഇത് പറഞ്ഞപ്പോഴെല്ലാം പുരാതനമായതെല്ലാം സൂക്ഷിച്ചു വെക്കാനാണ് എന്ന് അവരോട് തിരിച്ചു പറയുകയാണ് ഉണ്ടായത്. അതായത് ഈ കാർ കൊടുത്താൽ വേറെ രണ്ട് പുതിയ കാറുകൾ, സമാനമായിട്ടുള്ള കമ്പനിയുടെ തന്നെ പുതിയ കാറുകൾ നൽകാമെന്ന് ഇതിൻ്റെ ഈ കമ്പനിയുടെ ഉടമസ്ഥർ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ഓഫർ വെച്ചപ്പോൾ പോലും പുരാതനമായിട്ടുള്ളതാണ്, അത് ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ സ്നേഹബുദ്ധ്യ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വിവാദം വരുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു കോടീശ്വരൻ കാർ വാങ്ങാൻ വന്നപ്പോഴും തമ്പുരാൻ ഇതൊരിക്കലും നൽകാൻ എനിക്ക് ആഗ്രഹമില്ല, പൈതൃക സ്വത്തായി കൊട്ടാരത്തിൽ എന്നും ഉണ്ടാവണമെന്നാണ് ആഗ്രഹം എന്നും എം എസ് ഭുവനചന്ദ്രജിയോട് പറഞ്ഞപ്പോൾ ഞാനും സാക്ഷിയാണ്. കാർ കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വവും പങ്കും രാജകുടുംബത്തിനില്ലെന്ന് ആരാധ്യ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അബുദാബിയിൽ തമ്പുരാൻ പോയപ്പോൾ യൂസഫ് അലിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ തമ്പുരാൻ നിധി പോലെ സൂക്ഷിച്ച കാർ നൽകാനുള്ള ചില വ്യക്തികളുടെ തീരുമാനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രൂപീകരിക്കുന്ന ആക്ഷൻ കൗൺസിലിൽ തമ്പുരാൻ്റെ മനസ്സറിയാവുന്ന എല്ലാവരും പങ്കാളികളാവണം എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. സ്നേഹത്തോടെ പള്ളിക്കൽ സുനിൽ. പള്ളിക്കൽ സുനിൽ എന്ന ഒരാളാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് രാജശേഖരൻ നായർ എന്നൊരാളാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ തമ്പുരാൻ്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ലക്ഷക്കണക്കിന് മൈലുകൾ ഓടിയ കാർ അതിങ്ങനെ യൂസഫ് അലി സ്വന്തമാക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പലരും നെറ്റിച്ചുളിച്ചിരുന്നു. എങ്ങനെയാണ് ഇത്രയും കാലപ്പഴക്കമേറിയ അമൂല്യമായിട്ടുള്ള ഒരു വസ്തു യൂസഫ് അലിയുടെ പക്കലെത്തുന്നത്? അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ ആയപ്പോൾ, അല്ലെങ്കിൽ അത് എന്താണെന്നറിയാൻ വേണ്ടി ആരാഞ്ഞപ്പോഴൊക്കെ, രാജകുടുംബം അവർ അറിഞ്ഞിട്ടല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഈ കാറിനെ സംബന്ധിച്ച് യൂസഫ് അലി അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി, യൂസഫ് അലി കൂടെ പങ്കാളിയായതിനാൽ ഈ കാറ്, ഈ കൊട്ടാരം, യൂസഫ് അലി ഇവരെ ചുറ്റിപ്പറ്റി വരും ദിവസങ്ങളിൽ വലിയ വിവാദം തന്നെ കേരളത്തിൽ ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ദേശീയ കോൺഗ്രസ്, സി പി എം കോൺഗ്രസ് നടക്കുകയാണല്ലോ അങ്ങ് കണ്ണൂരിൽ. മുൻകാലങ്ങളിൽ ഇവർ പിടിപ്പത് പണിയുണ്ടായിരുന്നു ഇവർക്ക്. അതായത് അമേരിക്കയുടെ ആഗോളവൽക്കരണം ചെറുക്കണം, പിന്നെ എത്തോപ്യ, ലിബിയ, സിറിയ, ഇറാൻ, അങ്ങനെ നൂറുകണക്ക് രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കണം, ഗാസയിലെ കുട്ടികളുടെ കാര്യം നോക്കണം, അതേപോലെ തന്നെ ഇസ്രായേലിനെതിരെ പ്രമേയം പാസ്സാക്കണം, അങ്ങ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയാൽ പോലും ഇവിടെ ഹർത്താൽ നടത്തണം, അങ്ങനെ അന്താരാഷ്ട്രമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർക്ക് ചർച്ച ചെയ്യാനുള്ളത്. എങ്കിൽ ഇപ്പോൾ എല്ലാം ചുരുങ്ങി ബി ജെ പി, ബി ജെ പി, ബി ജെ പി, ആർ എസ് എസ് എന്നതിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുകയാണ്. ഈ ഒരുപാട് ഭക്തിയുള്ള ഒരു രാമ 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 എന്ന് ചൊല്ലി ചൊല്ലി അവസാനം മോക്ഷം നേടുന്ന പോലെ അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു സി പി എമ്മിന്. ഇപ്പോൾ ആർ എസ് എസ്, ബി ജെ പി, ആർ എസ് എസ്. ഈ ബി ജെ പിയെ തറവറ്റിക്കാൻ വേണ്ടി ഏത് ചെകുത്താനോട് വേടും വേണമെങ്കിലും കൂട്ടുകൂടും എന്ന് എം എ ബേബി പറഞ്ഞു കഴിഞ്ഞു. എം എ ബേബി പറഞ്ഞാൽ അത് അച്ചട്ടാണ്. അവർ ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് ബി ജെ പിയെ ഈ രാജ്യത്ത് നിന്ന് തന്നെ കെട്ടുകെട്ടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനു മുമ്പ് ആ ത്രിപുരയും ബംഗാളുമെങ്കിലും തിരിച്ചു പിടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൽ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ വിചാരിക്കും സ്വാഭാവിക ഇതിൽ എന്ത് അത്ഭുതം എന്ന് വിചാരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന സ്ഥലത്ത്, അത് യോഗി ആദിത്യനാഥിൻ്റെ മണ്ഡലമാണ്, അവിടെയുള്ള ഗോരഖ്നാഥ്
ക്ഷേത്രത്തിൽ ഒരു ജിഹാദി ആക്രമണം നടന്നിരുന്നു. അരിവാൾ പോലുള്ള ഒരു മാരകായുധം വെച്ചിട്ടാണ്. ഒടുവിൽ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ തീവ്രവാദിയെ കീഴടക്കി. ആ തീവ്രവാദി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ ഇതിൻ്റെ അന്വേഷണം ആഴത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വേരുകൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വാഭാവികം ലോകത്തെവിടെ തീവ്രവാദി അക്രമം നടന്നാലും അതിൻ്റെ ഒരു വേരുകൾ ഒരു കണ്ണി ഇങ്ങ് കേരളം വരെ നീളുന്നു. ആ നീളുന്നതായിട്ടുള്ള കാഴ്ച കുറേ കാലം കൊണ്ട് നമ്മൾ കാണുന്നത്. അതിനാൽ തന്നെ അതിന് വലിയ അത്ഭുതമില്ല. യു പി പോലീസ് ഇത് അന്വേഷിച്ചു, ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആവേണ്ടത്. പക്ഷേ മലയാളിക്ക് ഇത് വലിയ അത്ഭുതമൊന്നുമില്ല. ഇവർ അഫ്ഗാനിലെ തീവ്രവാദ ആക്രമണങ്ങളിലും സിറിയയിലെയും ഇറാഖിലെയും വരെ അവിടങ്ങളിൽ വരെ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളുടെ അന്വേഷണം നടക്കുമ്പോൾ അതിൻ്റെ വേരുകൾ ഇങ്ങ് കേരളത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്കയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഈസ്റ്റർ ദിനത്തിൽ അവിടെ പള്ളിയിൽ ബോംബ് പൊട്ടിച്ചപ്പോൾ പോലും അതിൻ്റെയും വേരുകൾ ഇങ്ങ് കേരളത്തിലേക്കാണ് നീണ്ടുകിടന്നത് എന്ന് സത്യം മലയാളി മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ മലയാളിക്ക് ഇതിൽ വലിയ അത്ഭുതമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.